ഇത്രയും എക്സ്പെക്ടേഷനും ഇത്രയും വെയിറ്റിങ്ങും മറ്റൊരു ഇന്ത്യൻ സീരീസിന്റെ സീസൺ ടുവിന് വേണ്ടി ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിട്ടില്ല. ആൻഡ് ഫൈനലി ഐ വാച്ച് ദ ഷോ. രാജൻ ഡി കെ, സുബർണസ് വർമ്മ ഡയറക്ടർ ചെയ്ത് പ്രൈം വീഡിയോസ് വഴി പുറത്തു വന്നിട്ടുള്ള ഫാമിലി മാൻ എന്ന സീരീസിന്റെ സീസൺ ടുവിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് കോഡ് ആവ് ബേസ് മാറിൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. സീസൺ വണ്ണിന് ശേഷം സംഭവിക്കുന്ന ഒരു പുതിയ കേസിൻ്റെ പിന്നാലെയാണ് ശ്രീകാന്ത് തിവാരിയും ജെ കെ തൽപ്പയും. സോ ഇത് ബേസ് ചെയ്ത് രണ്ടാളും ചെന്നൈയിലോട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പേരിൽ പോകുന്നുണ്ട്. അതാണ് സീസൺ ടുവിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയാനുണ്ട്, നമ്പർ വൺ പ്രൊഡക്ഷൻ ഡിസൈനാണ്. സീസൺ വണ്ണിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുക എന്നൊരു ഇൻറ്റൻഷൻ രാജൻ ഡി കെക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഈ ഒരു സീസണിലോട്ട് വരുമ്പോൾ ഫണ്ട് നന്നായിട്ട് പൊടിച്ചൊരു പ്രൊഡക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട്. ആൻഡ് പല സെക്ഷൻസിലും അത് നല്ല രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്പർ ടു, മനോജ് ബാജ്പേ ആൻഡ് ഷരീഫ് ഹാഷ്മി. മനോജ് ബാജ്പേയുടെ ശ്രീകാന്ത് തിവാരി ഇത്തവണയും നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സർക്കാസ്റ്റിക് ആണ്, അടിപൊളി കോമഡി ഉണ്ട്, ആൻഡ് നല്ല സ്ക്രീൻ പ്രസൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഷരീഫ് ഹാഷ്മിയുടെ ജെ കെ തൽപ്പടനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇത്തവണയും അദ്ദേഹം ഞാൻ വലിയ മെയിനാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ്. അതിനുള്ളത് ഇരുന്ന് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് രണ്ടുപേരുടെയും കോമ്പിനേഷൻ സെഗ്മെൻസൊക്കെ അത്രയും നൈസായിരുന്നു. കണ്ടിരിക്കുമ്പോൾ നല്ല കോമഡിയൊക്കെ വരുന്ന സെഗ്മെൻസൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ത്രീ, സ്ക്രീൻ പ്ലേ ആണ്. ഒന്നിനും അത്ര വലിയ ടൈമൊന്നും എടുത്തിട്ടില്ല, നല്ല ഫാസ്റ്റ് മൂവിങ് സ്ക്രീൻ പ്ലേ ആയിരുന്നു. എല്ലാം ആവശ്യത്തിന് മതി എന്ന രീതിയിൽ നല്ല ത്രില്ല് കയറ്റിയൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. ആ കാര്യത്തിൽ രാജൻ ഡി കെ വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ഫോർ, ഡയറക്ഷനാണ്. ഡയറക്ഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ എപ്പിസോഡ്സും അത്രയും ബ്രില്ലിയൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബിങ് വാച്ചിങ്ങിന് അത്രയും സാറ്റിസ്ഫൈങ് ആവുന്ന രീതിയിലുള്ള ഒരു ഡയറക്ഷനൊക്കെ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. അതൊക്കെ അത്ര നല്ല ത്രില്ലോടെ തന്നെ ഹാൻഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ എപ്പിസോഡ്സും കാണുമ്പോൾ നല്ല ത്രില്ലാണ്, നല്ല പേസാണ്. ആൻഡ് ഒറ്റ സ്ട്രെച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എവിടെയും ലാഗ് വരുന്ന പോലത്തെ ഒരു ഫീലും കാര്യങ്ങളൊന്നും തോന്നില്ല. രാജൻ ഡി കെയുടെ ഡയറക്ഷൻ എല്ലാ എപ്പിസോഡ്സിലും നന്നായിരുന്നെങ്കിലും അതിലും എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് സുബർണസ് വർമ്മയുടെ ഡയറക്ഷൻ ആയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനെ രാജൻ ഡി കെയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഫയർ ക്രാക്കർ മോഡിലാണ് അദ്ദേഹം എല്ലാ എപ്പിസോഡ്സും ഡയറക്റ്റ് ചെയ്തത്. ആൻഡ് അതിൻ്റേതായൊരു ത്രില്ലും എഫക്റ്റും അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത എപ്പിസോഡ്സിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ട്. നമ്പർ ഫൈവ്, പെർഫോമൻസുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോജ് ബാജ്പേയുടെയും ഷരീഫ് ഹാഷ്മിയുടെ പെർഫോമൻസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞെട്ടിച്ചത് സമന്ധയായിരുന്നു. കാരണം അതൊരു വയലൻ്റ് ആക്റ്റായിരുന്നു എന്ന് വേണം പറയാൻ. അത്രയും ഇമ്പാക്റ്റോടെ തന്നെ സമന്ത ആ റോള് ചെയ്തിട്ടുണ്ട്. പത്തൻപതുകളെ കണ്ടിട്ട് സമന്തയ്ക്ക് നെഗറ്റീവ് റോളൊന്നും സ്യൂട്ടാവില്ല എന്ന് പറഞ്ഞവരുടെ വായടപ്പിച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. മാരക സ്ക്രീൻ പ്രസൻസും മാരക ആറ്റിറ്റ്യൂഡും മാരക ലെവലിലുള്ളൊരു പെർഫോമൻസൊക്കെ ആയിരുന്നു അത്. ആൻഡ് കണ്ടിരിക്കുമ്പോൾ നമുക്ക് സമന്ത മുന്നേ ചെയ്ത റോളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഫീല് ചെയ്യും. ആൻഡ് കുറച്ച് നേരമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും മിമേ ഗോപിയുടെ പെർഫോമൻസ് വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഈ സീരീസിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് അതിൻ്റേതായൊരു ഇമ്പോർട്ടൻസ് ഈ സീരീസിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും നൈസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്പർ സിക്സ്, മ്യൂസിക് ആൻഡ് ആക്ഷൻ സെഗ്മെൻസ് ആണ്. മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിരിക്കുമ്പോൾ എക്സ്പീരിയൻസിനെ പറ്റിയ മ്യൂസിക്കൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പ്ലോട്ട് ഡെവലപ്മെൻറ്റ് വലിയ ശല്യമാവാണ്ട് അതിൻ്റേതായ ഒരു പേസിൽ മ്യൂസിക് പോകുന്ന കാരണം നമുക്ക് കണ്ടിരിക്കുമ്പോൾ വലിയ ശല്യമായിട്ടും തോന്നില്ല. അതുപോലെ തന്നെ കേട്ടിരിക്കുമ്പോൾ പലയിടത്തും നല്ല ത്രില്ലും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ആൻഡ് ആക്ഷൻ സെഗ്മെൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഫൈറ്റ് സെഗ്മെൻസും ഗൺഷോട്ട്സും വേറെ ലെവലായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് മൊത്തത്തിൽ സമന്തയാണ്. ആ വഴിയിൽ പിന്നെ വേറെ ഒരാളെ നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമന്ത ഇടിക്കാ എല്ലൊടിക്കുക എന്നൊരു പണിയായിരുന്നു ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കാര്യം വേറെ ലെവലായിട്ട് സമന്ത ചെയ്തിട്ടുണ്ട്. ഓരോ ഫൈറ്റും കാണുമ്പോൾ സമന്ത ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സാധനമേ ചെയ്തിട്ടില്ല എന്നുള്ള പോലത്തെ ഒരു ഫീലൊക്കെ വന്നിരുന്നു. കാരണം അത്രയും വയലൻ്റ് ആയിട്ടും ആൻഡ് അത്രയും ഇമ്പാക്റ്റോടെയാണ് ഓരോ ഫൈറ്റ് സെഗ്മെൻസും ചെയ്തു വെച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ആക്ഷൻ കൊറിയോഗ്രഫി എടുത്തു പറയണം, അത് അത്രയും നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതും ആക്ഷൻ കൊറിയോഗ്രഫിയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ വൺ, ഇതിലെ ഫാമിലി സെഗ്മെൻസ് ആണ്. സീസൺ വണ്ണിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തൊരു കാര്യമായിരുന്നു അതിലെ ഫാമിലി സെഗ്മെൻസ്. കോമഡി കയറ്റിയിട്ടും കുറച്ച് സീരിയസ് ആയിട്ടും ഫാമിലി സെഗ്മെൻസ് സീസൺ വണ്ണിൽ അത്രയും നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ.
പക്ഷേ സീസൺ ടുവിലോട്ട് വരുമ്പോൾ അത് വളരെ കുറവാണ്, സെഗ്മെൻറ്റ്സ് ഒന്നും നമുക്ക് വല്ലാതെ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മെയിൻ സബ്ജക്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ സപ്ലോട്ടായിട്ട് വരുന്ന ഈ ഒരു ഫാമിലി സെഗ്മെൻറ്റ്സ് സീസൺ ടുവിൽ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് സീസൺ വണ്ണിൽ ഫാമിലി ഡ്രാമയിൽ കിട്ടിയൊരു ഫീലും കാര്യമൊന്നും സീസൺ ടുവിലോട്ട് വരുമ്പോൾ കിട്ടില്ല. ആൻഡ് പ്രിയാമണിയൊക്കെ വല്ലാതെ സൈഡാക്കി കളഞ്ഞു സീസൺ ടുവിൽ. ആൻഡ് ഈ പോയിന്റിൽ ആഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല, എന്നാൽ പോലും ശരത് കേൾക്കറിന് ഒരുമാതിരി റോളില്ലാത്ത ഒരു റോൾ കൊടുത്ത പോലത്തെ ഒരു ഫീല് സീസൺ ടുവിലോട്ട് വരുമ്പോൾ വരുന്നുണ്ട്. ആൻഡ് അതൊന്നും എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. നമ്പർ ടു, സമന്തയ്ക്ക് കൊടുത്ത മേക്കപ്പ് സൗണ്ട് മോഡുലേഷൻ ഫ്ലുവൻസി. മേക്കപ്പിൻ്റെ കേസ് പറയുമ്പോൾ അത് തീരെ വർക്കൗട്ട് ആവാത്തൊരു ഫീല് എനിക്ക് തോന്നിയിരുന്നു. ക്യാമറയുടെ മുന്നിൽ സമന്ത വരുമ്പോൾ തീരെ നാച്ചുറൽ അല്ലാത്തൊരു ഫീലൊക്കെ ആയിരുന്നു അവിടെ വന്നത്. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് നിൽക്കുന്നൊരു കാര്യമായിരുന്നു സമന്തയ്ക്ക് കൊടുത്ത മേക്കപ്പ്. ആൻഡ് സൗണ്ട് മോഡുലേഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു നെഗറ്റീവ് റോളൊക്കെ ചെയ്യല്ല, അതുകൊണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ രീതിയിലാണ് സൗണ്ട് മോഡുലേഷൻ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ ഇമ്പാക്റ്റ് ഉള്ള പല ഡയലോഗ്സും പറയുമ്പോൾ സമന്തയുടെ ഈ ഒരു സൗണ്ട് മോഡുലേഷൻ്റെ പ്രശ്നം കാരണം ഇമ്പാക്റ്റ് എന്ന് പറയുന്ന കാര്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം അവിടെയും വരുന്നുണ്ട്. ആൻഡ് ഫ്ലുവൻസിയുടെ കേസ് പറയുമ്പോൾ മറ്റു പല ആർട്ടിസ്റ്റും ശ്രീലങ്കൻ തമിഴ് അത്രയും ഡീസൻ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു ഫ്ലുവൻസി വെച്ച് സംസാരിക്കുമ്പോൾ സമന്തയ്ക്ക് അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ സമന്തയ്ക്ക് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതിലും ബെറ്ററായിട്ട് നല്ല സൗണ്ടും അതുപോലെ തന്നെ നല്ല ഫ്ലുവൻസിയുള്ള ഡയലോഗ്സൊക്കെ അവിടെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ് എനിക്ക് മേജറായിട്ട് ഫീൽ ചെയ്തത്. ഓവറോൾ ഫാമിലി മാൻ സീസൺ ടുവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല ത്രില്ലൊക്കെ ഉണ്ട്. ഒറ്റലെങ്കിൽ പറഞ്ഞ ഒരു തീപ്പൊരി ഐറ്റമാണ് ഫാമിലി മാൻ സീസൺ ടു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.